ഹലോ അഫിസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഫ്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ ഫ്രണ്ട് ജെസ്സിയിലെയും കൂടിയിട്ട് ലാസ്റ്റ് എക്സ്പോ വിസിറ്റ് ചെയ്യാൻ പോയ അന്നത്തെ വിശേഷങ്ങളാണ്. കേട്ടോ, ഞങ്ങൾ ലാസ്റ്റ് വിസിറ്റ് ചെയ്ത ദിവസമാണ്, അതായത് ഒരു 24-ാം തീയതി. പതിവ് പോലെ തന്നെ തിരക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടത് ഇതുപോലെ ഗ്രാജുവേഷൻ്റെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് സ്റ്റുഡൻസ് ഇങ്ങനെ അവിടെ ഫോട്ടോഷൂട്ടിങ്ങിന് നിൽക്കണതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒഫീഷ്യൽ സ്റ്റോറിയിൽ നിന്ന് ജെസ്സിയിലേക്ക് പാസ്പോർട്ടൊക്കെ വാങ്ങി അങ്ങനെ ഒരു കാമായിട്ടുള്ളൊരു സ്ഥലം നോക്കി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പതുക്കനെ അവിടെ നിന്ന് നീങ്ങി തുടങ്ങി. അപ്പോൾ ജെസ്സിയിലെയും ഒരു യൂട്യൂബർ തന്നെയാണ്. അപ്പോൾ ജെസ്സിയിലാടെ യൂട്യൂബ് ചാനലിൽ കുറേ കുക്കിംഗ് വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, കുറേ സ്നാക്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റണമൊക്കെ ഉണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇത് അവിടെ നിന്ന് അങ്ങനെ നീങ്ങി വാട്ടർ ഫീച്ചറിൻ്റെ അവിടേക്ക് പോയി. അത്യാവശ്യം നല്ല ഒരു വെയിലുള്ള ടൈം ആയിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ 10:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് കയറിയ പവലിയൻ ഹംഗറി പവലിയൻ ആണ്. അക്വ റൂട്ട്സ് എന്നാണ് അവരുടെ ആ ഒരു പവലിയൻ്റെ തീം. അക്വ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, വെള്ളമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാമ്പ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് തന്നെ. അങ്ങനെ ലിഫ്റ്റ് കയറണ്ടെന്ന് വെച്ചാൽ അങ്ങനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ കയറിയപ്പോൾ ഉണ്ട്, എത്തണില്ല. കുറേ കുറേ കയറി അങ്ങനെ അവസാനം അവിടെ എത്തി. അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയറിനോട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചറിഞ്ഞ്, മെയിനായിട്ട് അവർ റിവറിനെ കൺസേർവ് ചെയ്യണതും വാട്ടറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഹംഗറി. ഇപ്പോൾ വിസിറ്റേഴ്സ് നടന്നു പോണ ഈ ഒരു വഴിയിൽ ഇതുപോലെ ഒരു വാട്ടർ പാത്ത് അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നടന്നിട്ട് ആ ഒരു പവലിയൻ്റെ ടൂറ് നമുക്കത് കാണാമെന്നുള്ളൊരു രീതിയിൽ. പിന്നെ ഇവിടെ ഒരുപാട് പ്രസൻറ്റേഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്, പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർ അവരുടെ പഴയ റിവറുകളൊക്കെ അവരിപ്പോഴും സംരക്ഷിച്ച് അതേപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നു എന്നുള്ളത്. പിന്നെ വാട്ടറിനെ സംബന്ധിച്ചിട്ടുള്ള ഫുൾ കാര്യങ്ങളാണ് അവിടെ. അവർക്ക് ഈ തേർമൽ ബാത്തിങ്ങിൻ്റെ ഒരു റിച്ച് ഹെറിറ്റേജ് തന്നെ ഉണ്ട്. അത് ഹംഗറിയിലത് തുടർന്ന് പോരുന്നൊരു സംഭവമാണ് ഈ തേർമൽ ബാത്തിങ്. പിന്നെ നമ്മൾ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വാട്ടർ വെച്ചിട്ട് എങ്ങനെ അത് ചെയ്യാമെന്നുള്ളതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പോണ വഴിയിൽ തന്നെ ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇതുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ പിക്ചർ കാണിച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് അവർ ചെയ്യണമെന്നുള്ളതിൻ്റെ ചെറിയൊരു രീതി അവിടെ ജസ്റ്റ് നമുക്ക് പിക്ചർ റെപ്രസെൻറ്റേഷനായിട്ട് അവിടെ കാണിച്ചു തരുന്നുള്ളൂ. ഇപ്പോൾ മസാജ് ആയാലും വാട്ടർ മസാജ് ആയാലും ക്യൂർ ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ അത് നടന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ വേറൊരു 360 ഡോമിലേക്ക് എത്താണ്. അതിൻ്റെ അടിയിലൊരു ഒരു പിറ്റുണ്ട് ബോൾസൊക്കെ ആയിട്ട്. നമുക്ക് അതിലിങ്ങനെയൊക്കെ അതിൽ ഇരുന്ന് ഇത് കാണാൻ പറ്റും. അതിലൊരു ചെറിയൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു ആ ഒരു 360 ഡോമിൽ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ട് അതൊക്കെ ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ ജോർദാൻ പവലിയനിലാണ് പോയത്. ജോർദാൻ പവലിയൻ ചെറിയ പവലിയനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തമാശയാണ്. ഞങ്ങൾ സ്മാർട്ട് ക്യൂ ഒക്കെ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ കുറേ പവലിയൻസ് കണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്മാർട്ട് ക്യൂ ചെയ്യാൻ പറ്റിയത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തിരക്കില്ലാത്ത പവലിയൻസാണ്, അതായത് ക്യൂ ഇല്ലാത്ത പവലിയൻസ്. ചെറിയ ചെറിയ പവലിയൻസ് ഉണ്ട്, പക്ഷേ ചിലതൊക്കെ നല്ലതാണ്. നമുക്ക് പോയി കാണാൻ പറ്റിയ സംഭവങ്ങളാണ് അതിലുള്ളത്. അതുപോലത്തെ ചില ചെറിയ പവലിയൻസിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റും കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ അധികം ഗിഫ്റ്റൊന്നും കിട്ടിയില്ല അന്നത്തെ ദിവസം. ഈ ജോർദാൻ പവലിയണിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുപോലൊരു പിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ നല്ല സന്തോഷമായിട്ടാ. അതേപോലെ നെക്സ്റ്റ് പിന്നെ പോയത് പോളണ്ടിലാണ്, പോളണ്ട് പവലിയൻ. അവിടെ ക്യൂ ഉണ്ടായിരുന്നു, അവിടെ സ്മാർട്ട് ക്യൂ ഉപകാരപ്പെട്ട്. അപ്പോൾ അവിടെ ക്യൂവിലൊരു ഇത്രയായിരം നിൽക്കേണ്ടി വന്ന് ഒരു ടോഫിയും തന്ന് പിന്നെ അക്വഫനിയുടെ വെള്ളവും കിട്ടിയിട്ടാണ് നമുക്ക് അവിടെ നിന്ന്. അപ്പോൾ നല്ല സന്തോഷമായി. പിന്നെ ഇതാണ് മെയിൻ ഹൈലൈറ്റ്, പോളണ്ട് പവലിയൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതാണ്. ഇതുപോലത്തെ കുറേ സബ്സ്റ്റൻസും റോക്കായാലും സെറാമിക്സ് ആയാലും കൊണ്ടുവച്ചിട്ട് അതിൽ കൂടെ എങ്ങനെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നു എന്നുള്ളത് അവരവിടെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക്, സൗണ്ട് അബ്സോർബ് ചെയ്യുന്നത്.
വളരെ ചെറിയ രീതിയിൽ എടുത്തിട്ടുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ശരിക്കും എക്സ്പോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി തന്നെ കണ്ടത് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഇവിടെ അവർ കുറേ ആർക്കിടെക്ചറൽ ഡിസൈൻസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യം കണ്ടപ്പോൾ എന്താന്ന് സംഭവം പിടികിട്ടിയില്ല. പിന്നെ ഞാൻ അവിടുത്തെ വോളണ്ടിയറിനോട് ചോദിച്ച് അപ്പോൾ അവർ പറയാണ് 1960s ഈ കാണുന്ന ഈ ഒരു മോഡലുണ്ടല്ലോ, വീടുകളുടെ ആയാലും ബിൽഡിങ്സിൻ്റെ ആയാലും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ പോളണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഇത്തരം ബിൽഡിങ്സാണ് കാണാൻ കഴിയാന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒറിജിനൽ പിക്ചേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. ആയ ഓരോരോ സ്ട്രക്ചർ അവരുണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു മോഡലിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട് റിയൽ ആയിട്ടുള്ള. പിന്നെ അവിടെ നിന്ന് ഒരു ബുക്കും തന്നിരുന്നു നമുക്ക്. അപ്പോൾ നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റും. അങ്ങനെ പോളണ്ട് പവലിയൻ്റെ പുറത്തിറങ്ങി അതിൻ്റെ പുറത്ത് കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് ചെറിയൊരു സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഉച്ച സമയമല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണ്ടേ. ഞങ്ങൾ രാവിലത്തെ ഫുഡ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഉച്ചക്കലത്തെ ഫുഡൊന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പം അങ്ങനെ അൽബേക്കിൻ്റെ അവിടെ ക്യൂ ഉണ്ടായിരുന്നു, എന്നാലും വേഗം വേഗം നീങ്ങിയിരുന്നു. അങ്ങനെ ക്യൂ നിന്ന് ഞങ്ങൾ രണ്ട് ബർഗർ വാങ്ങി, പിന്നെ ഫലാഫിൽ വാങ്ങി. ഫലാഫിൽ അത്യാവശ്യം കഴിക്കാനുണ്ട് എല്ലാവർക്കും. അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് ഞാൻ വെറുതെ ഇതിൽ ആഡ് ചെയ്തെന്നുള്ളൂ. ഞങ്ങളൊരു 12 പവലിയൻസ് അന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പർച്യൂണിറ്റിയുടെ പവലിയനാണ്. ഇപ്പോൾ സസ്റ്റൈനബിലിറ്റിക്ക് ടെറ പവലിയൻ ഉള്ള പോലെ, അതേപോലെ അലിഫ് മൊബിലിറ്റി പവലിയൻ, അതുപോലെ ഇത് ഓപ്പർച്യൂണിറ്റിയുടെ പവലിയനാണ്. അപ്പോൾ അതിൽ കയറിക്കഴിയുമ്പോൾ നമ്മൾ ഗ്രൂപ്പായി, വലിയ ക്യൂ ഒന്നുമില്ല അവിടെ, ഈസിയായിട്ട് കയറിപ്പോവാം. ഇതുപോലെ അവരൊരു പ്രസൻറ്റേഷൻ കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് ഫാമിംഗ് ആണ്. ഈ ഒരു ഡെസേർട്ട് സിറ്റുവേഷനിൽ നിന്ന്, ഡെസേർട്ട് അന്തരീക്ഷത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് ഓരോ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യണതും വെജിറ്റബിൾസ് ആയാലും ഫാമിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതന്നെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു മോഡലൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്, എങ്ങനെ അതൊക്കെ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഓരോരോ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റേതായ ഓരോ പ്രസൻറ്റേഷൻസ് അവരവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഗോൾസ് ഉണ്ട്, സസ്റ്റൈനബിൾ ഗോൾസ്. അപ്പോൾ ആ ഗോൾസിനെ കുറിച്ച് അവിടെ വോളണ്ടിയർ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരും. പിന്നെ അതേപോലെ അവിടെ ചെറിയ ഫിലിംസായിട്ടും സ്ക്രീനിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് പതുക്കനെ പതുക്കനെ നീങ്ങുള്ളൂ. വളരെ തിരക്കൊക്കെ പിടിച്ച് പോകേണ്ടവർക്കൊന്നും ഇതിൽ കയറിയാൽ ശരിയാവില്ല, കാരണം പെട്ടെന്ന് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റില്ല. ഓരോരോ പ്രസൻറ്റേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു പവലിയണിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റിഫ്രഷ്മെൻറ്റിനായിട്ട് വിസിറ്റർ സെൻറ്ററിലും ഒക്കെ പോയി. പിന്നെ കുറേ പവലിയൻസ് അതിൻ്റെ ഇടയിൽ വിസിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് എത്തിയത് ഫിലിപ്പീൻസ് പവലിയണിലാണ് ഞങ്ങൾ ലാസ്റ്റ് കയറുന്നത് കേട്ടോ. ഫിലിപ്പീൻസ് പവലിയണിലും ചെറിയ രീതിയിൽ അവരുടെ കൾച്ചറൽ ഹെറിറ്റേജ് ആയാലും പിന്നെ അവിടുത്തെ ലാൻഡ്സ്കേപ്സും മെയിനായിട്ട് അവരുടെ മെയിൻ ഹൈലൈറ്റുകളൊക്കെ അവിടെ ഇങ്ങനെ കാണിച്ചിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല ഫിലിപ്പീൻസ് പവലിയൻ. നെക്സ്റ്റ് ഒമാൻ പവലിയൻ്റെ ഇതിൽ ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ, അതിൻ്റെ ഇടയിൽ പോയതാണ് ഞങ്ങളുടെ. അപ്പോൾ ഒമാൻ പവലിയൻ്റെ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു ട്രീ ആണ് കാണാം. പവലിയൻ്റെ ഔട്ടർ സ്ട്രക്ചർ തന്നെ ഒരു ട്രീ മോഡലാണ്. രാത്രി അത് ലൈറ്റൊക്കെ ലൈറ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ചെറിയൊരു പവലിയനാണ്. ഒമാൻ്റെ ട്രേഡ് ഹിസ്റ്ററിയിൽ ഒരു ഇപ്പോൾ ഫ്രാങ്കിൻസെൻസ് കുന്തിരിക്കം, അതിനൊരു ട്രിബ്യൂട്ട് പോലെയാണ് ഈ ഒരു പവലിയൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ബോസ്വീലിയ ട്രീ നിന്ന് എടുക്കുന്ന ഒരു റെസിനാണ് ഈ ഒരു ആരോമാറ്റിക് സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്ര എനിക്കിങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ആ ഒരു ട്രീ, അപ്പോൾ ഈ ലൂബൻ ട്രീനെ ഒരു അവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു പവലിയനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ കാണുന്നതൊക്കെ ഒമാൻ പവലിയണിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് പോകുന്ന ഭാഗത്താണ്. പിന്നെ കുവൈറ്റ് പവലിയണിൽ നിന്നും വെള്ളമൊക്കെ കിട്ടിയിരുന്നു കേട്ടോ, കുറേ വെള്ളം കിട്ടിയിരുന്നു. വെള്ളം പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് തന്നെ നിറക്കായിരുന്നു എക്സ്പോന്ന്. എന്നാലും ഇവിടെ നിന്ന് ഇതുപോലെ ചെറിയ ബോട്ടിൽസ് കിട്ടി. പിന്നെ ബെൽജിയം പവലിയണിൽ നിന്ന്, ബെൽജിയം മൊബിലിറ്റിയിലാണ്, ആ പവലിയണിൽ നിന്ന് നമുക്കിതുപോലെ ബിസ്ക്കറ്റ്സ് കിട്ടിയിരുന്നു. നല്ല ടേസ്റ്റുള്ള മറ്റേ ലോട്ടസ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് കിട്ടിയിരുന്നു. പിന്നെ സസ്റ്റൈനബിലിറ്റിയിലുള്ള സ്വീഡൻ പവലിയൻ ഉണ്ടല്ലോ, ഇതുപോലെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇതേപോലത്തെ ഒരു വെള്ളം കിട്ടിയിരുന്നു ചെറിയൊരു ബോട്ടിൽ. അപ്പോൾ അങ്ങനെ ചെറിയ ഗിഫ്റ്റ്സൊക്കെ കിട്ടിയുള്ളൂ. എന്തായാലും എക്സ്പോ ഒരു സംഭവം തന്നെ ആയിരുന്നു. അതുപോലെ ഒരു എക്സ്പീരിയൻസ് ഇനി കിട്ടുമെന്ന് അറിയില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.